നമസ്കാരം അതിമാരകമായ സെയ്തൻ രണ്ട് മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ട് വ്ളാഡിമിർ പുടിൻ വീണ്ടും പാശ്ചാത്യ ചേരിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആണവായുധങ്ങൾ വഹിക്കാൻ കെൽപ്പുള്ള ഈ മിസൈലിന് പതിനേഴായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് ണിത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് റഷ്യൻ സൈനിക ശക്തിയുടെ മറ്റൊരു നാഴികക്കല്ലാണ് വിജയകരമായ ഈ പരീക്ഷണം എന്നാണ് പുടിൻ അവകാശപ്പെടുന്നത് എല്ലാ ആധുനിക ആയുധങ്ങളെയും മറികടക്കാൻ ഇതിനാകുമെന്നും പുടിൻ പറയുന്നു എന്നാൽ ഇത് സാധാരണമായ ഒരു പരീക്ഷണം മാത്രമാണ് എന്നും ആഗോളതലത്തിൽ ഇതിന് ഭീഷണി ഉയർത്താൻ സാധിക്കില്ല എന്നുമായിരുന്നു അമേരിക്കയുടെ പ്രതികരണം വടക്കൻ റഷ്യയിലെ പ്ലസേറ്റ് കോസ്മോട്രോമിൽ നിന്നും കുതിച്ചുയർന്ന മിസ് മൂവായിരത്തി അറുന്നൂറ് മൈൽ അകലെയുള്ള ഖുറ ഫയറിംഗ് റേഞ്ചിലെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു അതിൽ ആണവായുധങ്ങൾ ഉണ്ട് എങ്കിൽ ഫ്രാൻസിനോളം വലിപ്പമുള്ള ഒരു പ്രദേശം മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും അതേസമയം റഷ്യൻ സൈന്യത്തിന്റെ ഈ ഉദ്യമത്തെ അഭിനന്ദിച്ച് പുടിൻ റഷ്യൻ സേനയ്ക്ക് ഏതൊരു ഭീഷണി നേരിടാനുള്ള കരുത്ത ആർജിക്കാനായി എന്നും പറഞ്ഞു ഇനി മുതൽ നമ്മുടെ രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങുന്നവർ രണ്ടാമതൊന്ന് ചിന്തിക്കുമെന്നാണ് പുടിന്റെ വാക്കുകൾ എല്ലാ തരത്തിലുമുള്ള ആധുനിക മിസൈൽ വേദ സംവിധാനങ്ങളെയും വെട്ടിച്ചു കുതിക്കാനുള്ള കെൽപ്പ് ഇതിനുണ്ട് എന്നും പുടിൻ വെളിപ്പെടുത്തി ഇത് നാറ്റോയ്ക്കും യുക്രൈനിലെ നാസിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റെല്ലാവർക്കുമുള്ള സമ്മാനമാണിത് എന്നാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ സിന്റെ ഡയറക്ടർ പ്രതികരിച്ചത് രാജ്യങ്ങൾ യുക്രൈന് കൂടുതൽ ആയുധ സഹായം നൽകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ പരീക്ഷണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇത് ഉപയോഗിക്കാനുള്ള ഉദ്ദേശം റഷ്യക്കുണ്ട് എന്ന് അമേരിക്ക ആരോപിച്ചു ഇതിന്റെ പ്രാഥമിക പരീക്ഷണം നടന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അന്തിമ പരീക്ഷണം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നിശ്ചയിച്ചിരുന്നത് എങ്കിലും യുക്രൈൻ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ പേരിൽ നീട്ടിവെക്കുകയായിരുന്നു സാത്താൻ എന്ന് നാറ്റോ വിളിക്കുന്ന ന് പകരമായിട്ടായിരിക്കും ആർ എസ് ഇരുപത്തിയെട്ട് സർമദ് എന്ന മിസൈൽ ഉപയോഗിക്കുക മണിക്കൂറിൽ ഇരുപത്തിയാറായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് ഒരേ സമയം ഒന്നിലധികം ആണവായുധങ്ങൾ വഹിക്കാനുള്ള കേൾപ്പമുണ്ട് ഈ വേഗത തന്നെയാണ് ആധുനിക മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് ഭീഷണിയാകുന്നത് മാത്രമല്ല ഇതിന് റഷ്യയുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ അവാൻ ഗാർഡ് വിക്ഷേപിക്കാനുള്ള കഴിവുമുണ്ട് ഭൌമാന്തരീക്ഷത്തിന്റെ മുകൾ നിലയിലെത്താൻ കഴിവുള്ള അവാൻ ഗാർഡ് ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക അതിന്റെ നാറ്റോ സഖ്യത്തിൽ ചേരാൻ ഫിൻലാന്റിനും ഫിൻലാൻഡിനും എതിരെ വീണ്ടും റഷ്യ ഭീഷണി മുഴക്കി പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള നിഷ്പക്ഷത പാലിക്കാമെന്ന നയം കൈവിട്ട് നാറ്റോ സഖ്യത്തിൽ ചേരാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഇരു രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് റഷ്യയുടെ വിദേശകാര്യ വക്താവ് അറിയിച്ചു പരസ്യമായിട്ടും ഉഭയകക്ഷി ചാനലുകളുടെയും തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് വക്താവ് അറിയിച്ചു സ്വീഡനിൽ ഏറ്റവും അവസാനം നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ അൻപത്തിയേഴ് ശതമാനം പേർ സ്വീഡൻ നാറ്റോ സഖ്യത്തിൽ ചേരണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് വന്നത് അതേസമയം നാറ്റോയിൽ ചേരുന്ന കാര്യം ഫിൻലാൻഡിലും രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് ഇത് സംബന്ധിച്ച തീരുമാനം ആഴ്ചകൾക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ഫിൻലാൻഡ് പ്രധാനമന്ത്രി സന്ന മാറിൻ പ്രസ്താവന ഇറക്കി പഴയ സോവിയറ്റ് യൂണിയനുമായി ഉണ്ടാക്കാൻ നിർബന്ധിതമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ദശാബ്ദങ്ങളായി ഫിൻലാൻഡ് നിഷ്പക്ഷത പാലിക്കുകയാണ് അതേസമയം പതിറ്റാണ്ടുകളോളമായി നിഷ്പക്ഷത പുലർത്തുന്ന സ്വീഡൻ പുടിന്റെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷമാണ് സുരക്ഷാ ഭീതിയാൽ നാറ്റോ സഖ്യത്തിൽ ചേരാൻ ശ്രമിക്കുന്നത് ഈ മാസം ആദ്യമായിരുന്നു ഇരുരാജ്യങ്ങളും നാറ്റോ സഖ്യത്തിൽ ചേരാൻ ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചത്